അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ തമ്പനയിൽ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കത്തോലിക് സിറിയൻ ബാങ്ക് CSB ബാങ്കിൽ എക്സാം എഴുതാതെ ജോലിയിൽ പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് ഉള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം കുറച്ച് ഒഴിവുകൾ CSB ബാങ്കിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ എറണാകുളത്ത് ഏകദേശം 11 വേക്കൻസീസ് ഇപ്പോൾ അവൈലബിളാണ്. കേരളത്തിൻ്റെ പുറത്തും വേക്കൻസീസ് അവൈലബിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളെ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ CSB റിക്രൂട്ട്മെൻറ്റ്, കത്തോലിക് സിറിയൻ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് എന്നോ അല്ലെങ്കിൽ CSB റിക്രൂട്ട്മെൻറ്റ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലഭിക്കുന്ന പേജ് ഈ കാണുന്ന പോലെ ഒരു പേജ് ആയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പണിംഗ് CSB ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് നമ്മളെത്തും. അപ്പോൾ നമ്മൾ യാതൊരു CSB ബാങ്ക് യാതൊരു ഏജൻസീസിനൊന്നും റിക്രൂട്ട്മെൻറ്റ് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസൊക്കെ കാണും. അതൊക്കെ നമ്മൾ ഓക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പോസ്റ്റിലെത്തും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും റീറ്റെയിൽ ബാങ്കിങ് 516 വേക്കൻസീസ്. അതിൻ്റെ താഴോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസിനൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഓപ്പറേഷൻസ്, ലോ ഇൻസ്പെക്ഷൻ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഏറ്റവും താഴെയായിട്ട് എറണാകുളത്ത് 11 വേക്കൻസീസ് ഓളം ഇപ്പോൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സിംഗ് ഓഫീസർ എക്സ്പീരിയൻസ് ആവശ്യമില്ല. പ്രോസസ്സിംഗ് ഓഫീസറായിട്ട് നമുക്ക് കയറാനായിട്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ താഴോട്ടും ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ മറക്കാതെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗപ്രദമാകും. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഒരു അവസരം വിനിയോഗിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മൾ ബാങ്ക് ജോബ് ഇയർ ത്രൂ ഔട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന കുറേ ബാങ്ക് ജോബ് വേക്കൻസീസ് ഓൾറെഡി അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ബാങ്കിലൊക്കെ ബാങ്ക് ജോബ്സിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മികച്ച റെസ്യൂം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോയാണ് അടുത്തത് വരുന്നത്. സോ നമ്മളുടെ ഈ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അടുത്ത വീഡിയോയും കണ്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.